ஒரு லோகம் பிடி விட்டு பற கண்ண காலம் பொல்லாப்பிலாகண்ண வல்லாத்த பகை என்று கூட கலிகாலம் கண்டால் ஒரு கோலம் இடிவெட்டு திலங்கண்ண நேரம் அவதாளம் அடிமுடி புழுவடி அதிரு கட்டக்கும் கொண்டோட்டிக்காரன் இவன் ஐயோ வெறும் பாவம் இவன் எம்ஐடி மூசா இவன் எம்ஐடி மூசா இவன் எம்ஐடி மூசா வல்லாத்தொரு லோகம் பிடிவிட்டு பறக்கண்ண காலம் பொல்லாப்பிலாகண்ண வல்லாத்த பகை என்று கூட கலிகாலம் அறவயர் நிறக்கான் குடு குடு சகடம் ஓடாத்த வழியொன்னும் இல்ல பாவம் கேட்காத்த வழியொன்னும் இல்ல ஒரு முழங்காவும் சுடத்தி பகையன் பறக்கண்ணு செரு சிரியோடே ஐயோ கரங்கண்ணு துணியாவ கூடே ஆடும் பாம்பின் முன்னில் பாம்பாட்டி போல குழல் எடுத்தூதி தடி தப்பும் அதிசயன் எம்ஐடி மூசா இவன் எம்ஐடி மூசா எம்ஐடி மூசா எம்ஐடி மூசா எம்ஐடி നല്ല പെടക്കിന് അയിലുണ്ട് മത്തിയുണ്ട്. എനിക്ക് പെടക്കുന്ന മീൻ വേണ്ട, ചീയാത്ത മീൻ മതി. ഒരു 50 റുപ്യക്ക് അയിലെടുക്ക്. അതൊക്കെ നമ്മളെ മീൻകാരെ സുഖിപ്പിക്കണ വർത്താനല്ലേ രക്തനേട്ടാ. അല്ല മൂസ എന്ത് പണി കാണിച്ചു? നിങ്ങൾ മീനല്ലേ ചോദിച്ചേ? മീൻ തന്നെയാ, ഞാൻ അയിലല്ലേ ചോദിച്ചത്. ഇത് മത്തിയല്ലേ? ആ അത് മാറിപ്പോയതാ. നിങ്ങളിന്ന് മത്തി കൂട്ടിയാ മതി. എനിക്ക് അയില വേണ്ട. അയില ചീഞ്ഞതാ, നിങ്ങളിന്ന് മത്തി കൂട്ടിയാ മതി. അല്ല മുസക്കയ്യേ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് മീൻ വിറ്റ് തീർന്നോ? മീൻ മുയമ്മൻ കൊട്ടയിൽ ബാക്കിയാണല്ലോ. അല്ല നിങ്ങൾ എന്തേ നേരത്തെ പോന്നേ? വെള്ളം തരുവോ? ഓ, വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ? ആ നിങ്ങൾക്ക് ഏതേ പീടിയെന്ന് മായം കുടിച്ചാ പോരേ? കുറച്ച് വെള്ളം കെടുത്തൂടെ? അല്ല എന്തേ തങ്ങൾക്ക് പറ്റിയേ? അറ്റാക്കുന്തോ മന്നുക്കോ മാറിക്ക്. രാവിലെ മീൻ വെക്കാൻ പോയത് മുതല് ഒരുത്തന്റെ പുറകെ തന്നെ ഉണ്ട് പാത്തുവോ. അതെന്തേ നിങ്ങൾ ഒരു സൈഡ് കൊടുത്തിണ്ടാവൂല? സൈഡൊക്കെ കൊടുത്തിക്കണ് പാത്തു, പക്ഷെ ഓൻ പോകുന്നില്ല. അതെന്താ പോവാത്തേ? അത് ഓനോട് തന്നെ ചോദിക്കണ്ടേ? ഉപ്പച്ചക്ക് വണ്ടി നിർത്തിയിട്ട് ഓനോട് ചോദിച്ചൂടായിരുന്നോ? ഹെൽമെറ്റും ഓന്റെ കോലവും കണ്ടിട്ട് നമുക്ക് പേടിയായിക്കുന്നു മോളെ. പിന്നെ ഓന്റെ അടുത്തേക്ക് എങ്ങനെയാ പോവുക? നല്ല ഉദ്ദേശത്തിന് വന്നാണെങ്കിൽ ഓനെ തന്നെ കോട്ട് ഹെൽമെറ്റ് ഇട്ടത് അതുകൊണ്ട് ഊരിക്കൂടേനെയോ? ഹെൽമെറ്റ് വെക്കാത്ത കൊണ്ട് പോലീസുകാർ എടുത്തുനിന്ന് കൊറേ ഫൈൻ കിട്ടിയിട്ടുണ്ടോ? അതാണ് നമ്മളും ആലോചിക്കണേ. ഉപ്പച്ചേ, സാധാരണ വാടകക്കൊലകളാണ് ഇങ്ങനെ പിന്തുടരെ. ഓന്റെ കയ്യില് ബാഗുണ്ട്. നമുക്ക് ഓർമ്മയില്ല മോനെ, ബാഗുണ്ടാവും. ഇവരിൽ പലരും കൊട്ടേഷൻ കൊടുത്തിട്ട് വരുന്ന വാടകക്കൊലകളാണ്. കയ്യിൽ മാരകായുധങ്ങളുണ്ടാവും, അത്യാധുനിക സൗകര്യമുള്ള തോക്കുണ്ടാവും. ഓലുപ്പച്ചീന്റെ റൂട്ട് നോക്കിയതായിരിക്കും നാളെ പണി തരും. ഇത്ര കൃത്യമായിട്ട് എനിക്ക് എങ്ങനെയാ പറയാൻ പറ്റണത്? സിനിമ കാണണം ഉപ്പച്ചി, സിനിമ. അല്ലെങ്കിൽ തന്നെ പേടിത്തോണ്ടല്ലേ എന്റെ ഉപ്പച്ചി വേർത്തോരോന്ന് പറഞ്ഞിണ്ടാക്കല്ലേ.
മൂസക്കായി എല്ലാം ഉങ്ങക്ക് തോന്നിയതാണ്. ഒരു കുഴപ്പമില്ല, നിങ്ങളെ പുറകൊന്നും ആരുമില്ല. ധൈര്യമായിട്ട് കുത്തിരിക്കി. എന്തായാലും ഇന്ന് നമ്മള് പുറത്തേക്ക് പോണില്ല. അനക്ക് വേണ്ട മീനെടുത്തോ, കൊട്ടയിലുണ്ട്. എന്തേതാ മീനുള്ളേ? ആവോലുണ്ട്, ചെമ്മീനുണ്ട്, ഒക്കെ ഉണ്ട്. ചാകരയാ ആകോലിയൊക്കെ. ഉപ്പച്ചിയെ, കഴിഞ്ഞ കൊല്ലം ടൂറിന് പോകാൻ ഉപ്പച്ചി പൈസ തന്നില്ല. പക്ഷേ ഇക്കൊല്ലം ടൂറിന് വന്നിട്ടുണ്ട്, പൈസ വേണം. ഓ, തരാലോ? ആ ഇല്ല, ഞമ്മളെ കൊല്ലാൻ ആളെ വിട്ട്. രാവിലെ എന്റെ പുറകിൽ വന്ന ആള് ഇജ്ജി പറഞ്ഞു വന്ന ആളല്ലേ. സദാചാര പോലീസ് അടിച്ചാലും വേണ്ടില്ല. മൂസക്കാനെ കെട്ടിപ്പിടിച്ചിട്ട് അനക്ക് ജീവിതത്തിൽ ആരെങ്കിലും ശത്രുക്കളുണ്ടോ? അനക്ക് ജീവിതത്തിൽ ആരെങ്കിലും ശത്രുക്കളുണ്ടോ? ആരാണ്? ചില സമയത്ത് നിങ്ങൾ വർത്താനം കേൾക്കുമ്പോണ്ടല്ലോ, ഒരൊറ്റടിക്ക് മയ്യ തക്കിക്കോളാൻ തോന്നുന്നു. പാത്തോ, ഞമ്മളൊരു കാര്യം ചോദിച്ചാ ഈ സത്യം പറയോ? നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചോട് മൂസക്കായി. ഇല്ല, ഞമ്മളെ കൊല്ലാൻ ആളെ വിട്ട്. രാവിലെ എന്റെ പുറകിൽ വന്ന ആള് ഇജ്ജി പറഞ്ഞു വെച്ചിട്ട് വന്ന ആളല്ലേ. ഇന്നലത്തെ പത്രത്തിലെ ന്യൂസ് ഈ വായിച്ചില്ല? ഞാൻ പത്രം തന്നെ വായിക്കില്ല. അങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള ദുസീലവും ഇല്ല. കാമുകനോടൊപ്പം ചേർന്ന് ഭർത്താവിനെ തട്ടാൻ ശ്രമിച്ച ഭാര്യയെ കുറിച്ച് അങ്ങനെ വല്ല പരിപാടിയാണോ പാത്തു? അത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞു, ഞമ്മളെ കൊല്ലണ്ട, ഞമ്മള് മാറിത്തരാ. മൂസക്കായി, ഇന്ന് വരെ ഞമ്മൾ മനസ്സ് ചിന്തിക്കാത്ത കാര്യമാണ് നിങ്ങൾ പറഞ്ഞുണ്ടാക്കണത്. തമാശ പറഞ്ഞല്ലേ. തമാശ എങ്ങനെയാ പറയലേ? ഞമ്മക്ക് ഇതൊക്കെ സീരിയസ് ആയിട്ട് എന്നാ തോന്നുന്നത്? ഈ വിട്ടാള് പാത്തുവോ, ഞമ്മള് ബേജാറോണ്ട് പറഞ്ഞു പോയതാ. ഏതായാലും ഒരു കാര്യം ഉറപ്പാ പാത്തു, ഏതോ ഒരു ശത്രു ഞമ്മളെ പുറകിലുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, നാളെ തന്നെ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്ക്. അല്ല, പോളിസി എടുത്താ ശത്രു പുറകിൽ വരാണ്ടിക്കോ? ശത്രു വരൂ, പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞമ്മക്ക് ജീവിക്കാൻ വേണ്ടിട്ട് പൈസ യാതൊരു വിധത്തിലുള്ള ടൈറ്റും ഉണ്ടാവൂല. നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ നോക്കി മുസക്കായി. ഒരു ഉറുമ്പിനെ പോലും കൊല്ലാത്ത നിങ്ങൾക്ക് ആ ശത്രു തമാസക്കും ഒരു അതിരുണ്ട്. നാളെ മീൻ വിൽക്കാൻ പോയില്ലെങ്കിൽ സുശീല മീൻ വിറ്റ് തീർക്കൂ. നിങ്ങളെ മീൻ മുയിമ വാക്കിയായി പോവും. സുശീല, ഓനെ ഞമ്മള് മറന്നുപോയി. കഴിഞ്ഞ ദിവസം ഓൻ ഞമ്മള് റൂട്ടിൽ മീൻ വെക്കാൻ വന്നിനി, അതിന് ഓനോട് ഞാനൊന്ന് ഉടക്കിയിട്ടുണ്ട്. അന്ന് ഓനെ കാണിച്ചുതരാന്ന് പറഞ്ഞിട്ടാ പോയത്. ഇത് ഓന്റെ പണി തന്നെയാ, ഓനാണ് ഞമ്മളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത്. ഞമ്മളില്ലാണ്ടായിട്ട് വേണം അനക്ക് സുഖമായിട്ട് മീൻ വെക്കാൻ അല്ലേ? കാണിച്ചരടാ സുശീല. ഞാൻ ഇനി വഴി വരൂല. ഏത് വഴി വേണമെങ്കിലും വന്നടോ, ഈ ദുനിയാവിൽ എവിടെ പോയി മീൻ വിൽക്കാനുള്ള അവകാശം മനുഷ്യന്മാർക്കുണ്ട്? മൂസക്ക, ഞാൻ പേടിച്ചു. ഞാൻ വിചാരിച്ച് മൂസക്കനെ അടിക്കാൻ നിൽക്കാന്ന്. ഞമ്മളൊന്നുമില്ലെങ്കിൽ ഒരേ ജോലി ചെയ്യുന്നവരല്ലേ സുശീല? അതല്ല, ഞാൻ മൂസാക്കാന്റെ കൂടെ മീൻ വിൽക്കാനുള്ള കാരണം മനസ്സിലാക്കി മൂസാക്കാന്റെ റൂട്ട് തന്നെ മീൻ വിൽക്കുന്നോണ്ട് ഒരു ദേഷ്യം ഉണ്ടാവുന്ന് കരുതി. ഏയ്, ഈ ഞമ്മൾ ഉമ്മക്ക് പറക്കാണ്ട് പോയ മോനല്ലടോ, എന്റെ സഹോദരൻ. എനിക്ക് സന്തോഷായി മൂസക്ക. അന്ന് നമ്മള് കച്ചറയാൻ ശേഷം നിങ്ങളോട് എനിക്ക് ഭയങ്കര ദേഷ്യം. ആ ദേഷ്യൊക്കെ വിടു സുശീല, ഞമ്മള് പണ്ട് സഹോദരനല്ലേ. സദാചാര പോലീസ് അടിച്ചാലും വേണ്ടില്ല. മൂസക്കാനെ കെട്ടിപ്പിടിച്ചിട്ട് അപ്പൊ ഞമ്മളെ പിണക്കൊക്കെ തീർന്നില്ല സുശീല? അപ്പൊ പിന്നെ ഇജ്ജു കൊടുത്ത കൊട്ടേഷൻ പിൻവലിച്ചൂടെ? പാവലട ഈ മൂസക്കായി. ഏത് കൊട്ടേഷൻ? അന്ന് നമ്മൾ അടിയായപ്പോ എന്നെ കൊല്ലുന്ന് പറഞ്ഞില്ലേ? ഞാനൊന്ന് അങ്ങനെ പറഞ്ഞിനോ? പറഞ്ഞ് ഈ അത് പാലിക്കുകയും ചെയ്ത്. ഈ പൈസ എടുത്ത കൊലയാളി ഇപ്പോഴും എന്റെ പുറകിലുണ്ട്. എനിക്ക് ജീവിക്കണം സുശീല. മൂസക്ക, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ മൂസക്കനെ കൊല്ലാൻ ആളെ വിട്ടോ? ഞാനത് ചെയ്യോ? എന്റെ ജോലിയിലെ കുരു അല്ലേ മൂസക്ക? കുരുരങ്ങനെ ശിഷ്യം കൊല്ലുവോ?
അപ്പൊ രാവിലെ മുതല് നിന്റെ പുറകില് നടക്കണ ധാരാ ബൈക്കില്ല പുറകില് വരുന്നത്. ഹെൽമെറ്റ് ഉണ്ട്, കോട്ടും ഉണ്ട്. എന്നാ കൊട്ടേഷൻ തന്നെ മുസക്ക, നിങ്ങൾ ആരെങ്കിലും പിണക്കിനോ? ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല സുശീല. എനിക്ക് കിട്ടുന്നുണ്ട്. എന്ത് പിടി? പിടി കിട്ടിന്ന് മൂസാക്ക പി കെ പി ആയിട്ട് എന്നും രാഷ്ട്രീയം പറഞ്ഞ് തെറ്റാറില്ല. മൂസാക്ക രാഷ്ട്രീയം പറഞ്ഞാല് പി കെ പി തോറ്റു പോകാറേ ഉള്ളൂ. കഴിഞ്ഞ മാസം മൂസാക്ക പി കെ പി ആയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും ഒരസിയില്ലേ? അത് തമാശക്കല്ലേ സുശീല. മൂസാക്കു തമാശ, പി കെ പി സീരിയസ് ആ. ഇത് അത് തന്നെ മൂസാക്ക. ഇനിയിപ്പോ എന്താ ചെയ്യ സുശീല? പോയി പി കെ പിന്നെ കാണു തന്നെ. നജി കൂടി എന്റെ കൂടെ ഒന്ന് വാ. ഞാനോ? ഞാനേ ആ മത്തി ആയില്ല വാളാ. സുശീല എന്തേ പാത്തോ, എന്തുണ്ടായത്? സ്കൂളിൽ നിന്ന് വിളിച്ചിനു. നൂർദീമാസ് ആസ്പത്രിയിലാണ് നാ പറഞ്ഞത്. റിസ്വാന്റെ തല്ലല്ലേ നല്ല പവർ ഉണ്ടാവും. ഈ മാസം റിസ്വാൻ എപ്പോഴും ഉപദേശിക്കലുണ്ട് എന്നാണ് സ്കൂളുകാർ നമ്മളോട് പറഞ്ഞേ. അല്ലേ, എപ്പോഴും അങ്ങനെ ഉപദേശിച്ചിട്ടുണ്ട് എന്നാലും ആർക്കാ ദേശം പിടിക്കാത്ത? ഉപദേശിക്കുമ്പോ ബോർ അടിക്കാറുണ്ട്. പിന്നെ ഞാനൊന്ന് പറയട്ടെ, ഒരു പ്രശ്നത്തിന്റെ അന്തർലീനമായി കിടക്കുന്ന ഉൾപ്രേരണയുടെ വികടിത സ്വഭാവത്തിൽ മറ്റു പാർട്ടിക്കാർ എന്ത് ചെയ്യുന്നു എന്നല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ്. ഞാനൊന്ന് പറയട്ടെ, നമുക്ക് മീറ്റിങ്ങിന് കാണാം, എനിക്ക് കുറച്ച് തിരക്ക്. ഇതാരി മൂസിയ? ഞാനൊന്ന് പറയട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? സുഖമല്ല. അതെന്താ? അതെന്താന്ന് പി കെ പിക്ക് അറിയാലോ, പിന്നെ എന്നോട് ചോദിക്കണ്ടല്ലോ. ഞാനൊന്ന് പറയട്ടെ, നിന്റെ സുഖക്കുറവ് എങ്ങനെയാ മൂസ ഞാൻ അറിയാ. ഞാൻ എത്ര ദിവസമായി തന്നെ ഒന്ന് കണ്ടിട്ട്. നിങ്ങൾ നേരിട്ട് കാണുന്നില്ലെന്നല്ലേ ഉള്ളൂ, പി കെ പി പറഞ്ഞു വിട്ട ആള് ദിവസം എന്നെ വന്ന് കാണുന്നുണ്ടല്ലോ. അതാരി നാടകം എന്റെ മുന്നിൽ കളിക്കല്ലേ പി കെ പി. ഏഴാം ക്ലാസ് വരെ നമ്മൾ ഒന്നിച്ച് പഠിച്ചതല്ലേ, അന്ന് വരെ നമ്മൾ ഒന്നേനി. ഞാനൊന്ന് പറയട്ടെ, അന്ന് ശാന്ത ടീച്ചർ ഏഴാം ക്ലാസ്സിൽ എന്നെ തോൽപ്പിച്ച് നമ്മളെ രണ്ടുപേരെയും പിരിച്ചു കളഞ്ഞു. എന്നാ നമ്മൾ പിരിഞ്ഞോ? മൂന്ന് വട്ടം തോറ്റ ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങി, നീ പഠിച്ച് വലിയ മികച്ചോടക്കാരനായി. അങ്ങനെയുള്ള അന്നെ ഞാനൊന്ന് വിമർശിച്ചതിന് ഇയാളെ വിട്ട് കൊല്ലിക്കൂ അല്ലേ? കൊല്ലിക്കാനോ? രണ്ടു ദിവസമായിട്ട് ഒരുത്തൻ എന്റെ പുറകെ തന്നെയാണ് പി കെ പി. ഇനി പി കെ പിന്നെ അടുത്ത് നമ്മൾ രാഷ്ട്രീയം ഒന്നും പറയൂല, കളിയാക്കിയില്ല, നമ്മൾ വെറുതെ വിടണം. മൂസേ ആരാ എന്റെ പുറകിൽ? ആരോ ഒരാൾ. ഞാനൊന്ന് പറയട്ടെ, അമ്മ സത്യം, ഞാൻ ആരെയും മൂസയെ അടിക്കാൻ പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയം പറയലൊക്കെ ഒരു തമാശയായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഓനാരാ? ഹലോ ഹലോ മൂസേ, ഞങ്ങൾ വേഗം ഇങ്ങോട്ട് വരൂ. പറ്റുമോ? റിസ്വാനോന്റെ ക്ലാസ്സിലെ മാഷിനെ സ്റ്റാഫ് റൂമിൽ ഇട്ട് അടിച്ചു. മാഷ് ഹോസ്പിറ്റലില്ല, ഓൻ ഇവിടെ റൂമല്ലേ അടിച്ചിട്ട് കുത്തിരിക്ക. എനിക്ക് പേടിയാണ്, നിങ്ങൾ ഒന്ന് വേഗം ഇങ്ങോട്ട് വരീ. പി കെ പി നിങ്ങളെ തെറ്റി തിരിച്ചൽ ക്ഷമിക്കണം, ഞമ്മളൊന്ന് പോയിട്ട് വരാം. ഞാനൊന്ന് പറയാം, നിങ്ങളിപ്പോ തൽക്കാലം ഒന്നും പറയണ്ട. എന്നാ നീ പോയി. എന്തേ പാത്തോ, എന്തേണ്ടായത്? സ്കൂളിൽ നിന്ന് വിളിച്ചിനു. നൂർദീമാസ് ആസ്പത്രിയിലാണ് നാ പറഞ്ഞത്. റിസ്വാന്റെ തല്ലല്ലേ നല്ല പവർ ഉണ്ടാവും. ഈ മാസം റിസ്വാൻ എപ്പോഴും ഉപദേശിക്കലുണ്ട് എന്നാണ് സ്കൂളുകാർ നമ്മളോട് പറഞ്ഞേ. അല്ലേ, എപ്പോഴും അങ്ങനെ ഉപദേശിച്ചിട്ടുണ്ട് എന്നാലും ആർക്കാ ദേശം പിടിക്കാത്ത? ഉപദേശിക്കുമ്പോ ബോർ അടിക്കാറുണ്ട്. പിന്നെ അപ്പോ റിസ്വാൻ ആയിരിക്കും പത്തുന്റെ പുറകിൽ വരുന്നത്. നമ്മൾ എപ്പോഴും അവനെ ഉപദേശിക്കലില്ലല്ലേ. ഉപ്പാനോട് ക്ഷമിക്കും മോനെ. ാണ് സംഭവിച്ചത് നിങ്ങൾ ഓനോട് ചോദിക്കി. അത് അറിഞ്ഞിട്ടുമാണ് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ഓനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഓനെ ഡിസ്മിസ് ആക്കി. ഇത്രയും വലിയ പുള്ളിയാണ് നമ്മൾ അറിഞ്ഞില്ല. ഓ ഇന്നതിനല്ലേ മോയ്? മോനെ റിസ്വാനെ കോപം ഒന്നിനും പരിഹാരമല്ല മോനെ, അഹിംസയാണ് നമ്മളെ പാത. ഇങ്ങനെ പറഞ്ഞാ പോരല്ലേ? അത്ര മാണ്ട, കുറച്ച് കുറച്ചോളി, അല്ലെങ്കിൽ ഓനോട് എന്തെങ്കിലും കിട്ടും. റിസ്വാനെ ആ അങ്ങനെ പറഞ്ഞു പോയി. ഉപ്പച്ചിന്റെ മോനെ, ഉപ്പച്ചക്ക് എന്തെങ്കിലും കിട്ടും. ഒച്ച വിളി കേക്കും പാട്ടിച്ചല്ല. പെണ്ണുങ്ങളിൽ
by the four real brothers. അരാണ്ടായി, കുറെ ദിവസമല്ലേ ഈ നമ്മളെ പുറകിൽ നടക്കാൻ തുടങ്ങിയിട്ട്. എന്താ എന്റെ ഉദ്ദേശം? ആണാണെങ്കിൽ ആ മുഖമൂടി അച്ഛൻ നേരിട്ട് വാടാ. ഊരടാ ഹെൽമെറ്റ്, നമ്മുടെ സത്യത്തിന്റെ മോന്താ നമ്മളൊന്ന് കാണട്ടെ. ഊരടാ. അളിയാ, സുക്കുരയ്യനിന്റെ ശത്രു? ശത്രു ഞമ്മളോ? എന്റെ ഒരേ ഒരു പുനരളിയനല്ലേ. എന്റെ അടുത്തുനേ 10,000 റുപ്യ മേടിച്ച് കഴിഞ്ഞ മാസം മുങ്ങിയതായി, ഓർമ്മ ഉണ്ട് എനിക്ക്? അളിയന്റെ അടുത്ത് മാത്രല്ല, ഞാൻ കൊറേ ഒക്കെ പൈസ കൊടുക്കാണ്ട് ചെയ്ത ബിസിനസ് ഒക്കെ പൊളിഞ്ഞ് നാശ കോശ അളിയ. ഉപ്പ പറഞ്ഞ അളിയനെ കണ്ടു പഠിക്കാന്. അളിയ മീൻ ബിസിനസ് കൊണ്ട് ഒറ്റ കടവും ഇല്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്നത് എങ്ങനെയാന്ന് പഠിക്കാൻ വന്നതാ ഞാന്. അളിയൻ അധ്വാനിച്ച് ജീവിക്കുന്നുണ്ട്, സമ്മതിച്ചിട്ടോ? എങ്ങനെ പറ്റുന്നത്? ഒരു കാര്യം എനിക്ക് മനസ്സിലായി, കടയില്ലാതെ ജീവിക്കണമെങ്കിൽ മേലാണെങ്കിൽ പണിയെടുക്കണം. അളിയ ഇപ്പൊ മനസ്സിലായില്ലേ? എന്റെ അടുത്ത് പാഠം പഠിക്കാൻ വന്നല്ലേ. ഇതാണ് പാഠം ഒന്ന്, അധ്വാനിച്ച് ജീവിക്കുക. മനസ്സിലായോ? അധ്വാനിച്ച് ജീവിക്കണം. വല്ലാത്ത പഹ എന്റെ കൂടെ കലികാലം, കണ്ടാലൊരു കോലം ഇടിവെട്ട് തിളങ്ങണ നേരം, ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം, അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനി വൻ. അയ്യോ വെറും പാവം ഇവൻ എംഐടി മൂസ, ഇവൻ എംഐടി മൂസ, ഇവൻ എംഐടി മൂസ. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പക എന്റെ കൂടെ കളികാലം. അരവയർ നിറക്കാൻ കുടുകുടു ശകടം, ഓടാത്ത വഴിയൊന്നുമില്ല, പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല. ഒരു മുഴങ്ങാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ, അയ്യോ കറങ്ങണ്ണ് തുനിയാവ് കൂടെ. ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പും അതിശയൻ എംഐടി മൂസ, ഇവൻ എംഐടി മൂസ, എംഐടി മൂസാ.